ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. 28 വർഷമായി സ്വന്തം ഭൂമിയിൽ താമസിച്ചിട്ടും മതിയായ രേഖകളില്ലാത്ത 6 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത്. തോടന്നൂർ ബ്ലോക്ക് പരിസരത്തെ ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങളുടെ പട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ കൈമാറി. 30 വർഷത്തോളമായി പല ഓഫീസുകളും കയറിയിറങ്ങിയിട്ടും നടക്കാത്ത കാര്യമാണ് LDF സർക്കാരിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്തിന്റെയും വില്ലേജ് ഓഫീസിന്റെയും താലൂക്ക് ഓഫീസിന്റെയും ശ്രമഫലമായാണ് പട്ടയ വിതരണം നടന്നത്. പട്ടയം കിട്ടാത്തവർക്ക് പട്ടയം സമയബന്ധിതമായി കൊടുക്കണമെന്ന നിലപാടിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ 6 ലക്ഷം വീട് കുളഞ്ഞിവാസികൾക്കും ഇന്ന് പട്ടയം ലഭിച്ചിട്ടുണ്ട്. ഈ പട്ടയം ഇല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിലും തടസ്സമായി. അവർക്ക് അവകാശ പത്രിക കിട്ടുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തും അതുപോലെ മറ്റ് നടപടികളെ പൂർത്തീകരിക്കുന്നതിൽ വില്ലേജ് അധികൃതരും കാണിച്ച താല്പര്യമാണ് പെട്ടെന്ന് ഈ പട്ടയം വിതരണം ചെയ്യാൻ സാധിച്ചത്. തുടർന്ന് ഇവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങൾക്ക് സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി ഇവരുടെ വീടുകൾ നവീകരിക്കാനും പുനർനിർമ്മിക്കാനും ആവശ്യമായ പദ്ധതികൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. എന്തിനായാലും വളരെ പ്രയാസപ്പെടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മത്സ്യത്തൊഴിലാളികളും അതുപോലെ മറ്റ് ജോലിക്ക് പോകുന്ന വളരെ പാവപ്പെട്ടവരാണ് ഈ 6 പേരും. അവർക്ക് ഇന്ന് ഒരു അസുലഭ മുഹൂർത്തമായി ഇതിനെ കാണാം. എന്തിനായാലും വളരെ ധന്യമായ മുഹൂർത്തമായി ഇതിനെ കാണുകയാണ്. വടകര തഹസിൽദാർ മോഹനൻ പി കെ, കോട്ടപ്പള്ളി വില്ലേജ് ഓഫീസർ അനിൽ കെ കെ, താലൂക്ക് സെക്ഷൻ ക്ലർക്ക് മിഥുൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലസിത തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയില്. വളരെ സന്തോഷമുണ്ട്. ഒരു കാലം ഞങ്ങളിത് മറക്കൂല. അത് കിട്ടിയതിൽ ഒരാക്കി തന്നതിൽ ഇത്രയും സന്തോഷമുണ്ട്. വളരെ ആൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കൊല്ലം 10-25 കൊല്ലമായി കഷ്ടപ്പെടുന്നു. ഇത് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് അത്രയും സമാധാനം സന്തോഷവും. ഇന്ന് ശാന്തട്ടനും പ്രസിഡന്റിനും എല്ലാവർക്കും അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അവരെ മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ലക്ഷം വീട് താമസിക്കുന്നു. പട്ടയത്തിന് വേണ്ടി ഞാൻ കുറേ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കയറിയിറങ്ങി. ഇത്രയും കൊല്ലം 20 കൊല്ലമായി കയറിയിറങ്ങി. എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്കൊന്നും ശരിയായിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ശരിയാക്കി തന്നത്. എല്ലാ മൂസക്ക, നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിള് മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില്. ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.